ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹന്ത 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 ചേത് മന്യതേ ഹന്തും ഹതശ്ചേത് മന്യതേ ഹതം. ഉഭൗ തൗ ന വിജാനീത നായം ഹന്തി ന ഹന്യതേ. ഇത് മരണഭയത്തെ ജയിക്കാൻ എന്താണ് ഒരു പോംവഴി? ഒരു ഇതൊരു പോംവഴി എന്നുള്ളതല്ല, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഇതാണല്ലോ ചോദ്യം നചികേതസ് ചോദിച്ചത്. പോംവഴി എന്ന് പറയുമ്പോ അതിന് നമ്മൾ ഈ ഉപയോഗിച്ച് 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 അതൊരു മാർഗം എന്നുള്ളത്. ഇവിടെ അതല്ല. ഈ സത്യം, അതിന്റെ നിജസ്ഥിതി എന്താണ്? അതാണ് അതിന്റെ പോംവഴി. ഏതിനും, ഏത് കാര്യവും, ഏത് ഏതിനെ ചൊല്ലിയും നമുക്കൊരു മനസ്സിൽ ഏതെങ്കിലും വിധത്തിലുള്ള സംഘർഷം നിലനിൽക്കുന്നുവെങ്കിൽ അതെന്താണ്? അതിനെക്കുറിച്ച്, അതേതോ ആകട്ടെ, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ടാവുക എന്നുള്ളതാണ്. ആ വ്യക്തമായ ധാരണ ഉണ്ടെങ്കിലും നമുക്ക് വലിയ സംഘർഷമൊന്നും ഉള്ളിൽ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പുറത്ത് സംഘർഷമാണെങ്കിലും എപ്പോഴും നമ്മൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് അതാണ്. മഴയാണ്, മഴക്കാലമാണ്, മഴയുണ്ടെന്ന്. മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കാറ്റുണ്ടാവും. നമ്മുടെ അവിടെ എല്ലായിടത്തും നടക്കുന്നിടത്തും വെള്ളം വെള്ളം ഉണ്ടാവും, വെള്ളം കയറാം. അതുമായിട്ട് ബന്ധപ്പെട്ട കുറേതുണ്ട്. ഇത് ദിവസവും രാവിലെ ഇതൊരു നശിച്ച മഴ, നശിച്ച മഴ, മഴയല്ലേ, ഞാനെങ്ങനെയാ പോവുക, ഞാനെങ്ങനെയാ വരിക? ഇത് നമ്മുടെ ജീവിതത്തില് പലതിലും നമ്മൾ അനുവർത്തിച്ചു പോരണ്ട. അതുകൊണ്ടാണ് ഈ കോവിഡിനെ പോലും ഈ സർക്കാർ വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ പോലും വീട്ടിലിരിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. നമുക്കിങ്ങനെ കറങ്ങിയടിക്കണം. സാഹചര്യം ഏതോ ആവട്ടെ, അതിന്റെ ആ നിജസ്ഥിതിയെ, വസ്തുതയെ മനസ്സിലാക്കുക, അതിനനുസരിച്ച് തന്നെ ചിട്ടപ്പെടുത്തുക. ഇത് ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. എന്താണ് മൃത്യു? അത് അതെന്താണ്? അതിങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് മരിച്ചു പോവും, എല്ലാവരും മരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരിലും സംഭവിക്കുന്നത് എന്നുള്ള നിലയിൽ അതൊരു നമ്മൾ പറയുമല്ലോ ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞു. ആ അങ്ങനെയാണെങ്കിൽ എന്നിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവേണ്ടതില്ലല്ലോ. അത് വളരെ പ്രധാനമാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഒരു ദിവസം അഭിമുഖീകരിക്കണം. സ്വാമിജി പറയുന്നത് ഈ ഐ സി യു എന്ന് പറയുന്നത് മൂപ്പരും ആയിട്ടുള്ള മീറ്റിംഗ് ഐ സി യു എന്ന് പറയുന്നതാണ്. ഞാൻ നിന്നെ കാണാന്ന ഇവിടെ ഐ സി യുലെ. മിക്കവാറും ഐ സി യുലെ ഐ സി യു യമന്റെ മീറ്റിംഗ് പോയിന്റ്. ഐ സി യു എന്ന് പറയുന്നതിന് ആ ഒരു സിംബോളിക് ആയിട്ട് അങ്ങനെ ഒരു അതിന്റെ ഒരു രഹസ്യം കൂടെ ഉണ്ട്. സി യു സൂൺ ആണ് അത്. എവിടെ? അവിടെ. അപ്പൊ അത് അത് ഒരു അനായാസ പ്രക്രിയ. ആ ഭയമില്ലാതെ ശാന്തമായി സ്വസ്ഥമായി അതെങ്ങനെ സാധിക്കും? അതിനെ അറിയുക എന്നുള്ളതാണ്. അത് അതിൻ്റെ ഏറ്റവും ഒരു
മനോഹരമായിട്ടുള്ള, അതിന് പല തലങ്ങളാണ് ഇത് പറയുമ്പോൾ. ഹന്താചേൻ മന്യതേ ഹന്തും ഹതശ്ചേൻ മന്യതേ ഹതം. ഇതില് നമ്മുടെ എല്ലാ ഒരാളെ കൊല്ലുന്ന എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റിയും ഇതിൽ അവസാനിക്കും, ശരിക്കും പറഞ്ഞു അവസാനിക്കണം. അതുകൊണ്ടാണ് യേശുദേവന്റെ ഉദാഹരണം എടുത്തത് പറഞ്ഞത്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയില്ല, ഇവരോട് പൊറുക്കണം. കാരണം ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്കറിയില്ല, ഇവരോട് പൊറുക്കണം എന്ന് പറയുമ്പം താൻ ഒരു ശരീരമാണെന്ന രീതിയിലാണ് തന്നെ ഇവർ പീഡിപ്പിക്കുന്നത്. പക്ഷെ അദ്ദേഹം ശരീരത്തിനപ്പുറത്തുള്ള ഒരു ജ്ഞാനിനെ, സത്യത്തെ സാക്ഷാത്കരിച്ചിട്ടുള്ള, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിച്ചത്. നിങ്ങളിതിന് വേറെ എന്ത് വ്യാഖ്യാനം കൊടുത്താലും അതൊക്കെ യേശുദേവൻ പറഞ്ഞതിന് ഘടകവിരുദ്ധമാവും. അതേ ഉള്ളൂ ഇതിൽ. എന്നെ ഇല്ലാതെയാക്കാൻ പറ്റില്ല, ഈ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയുന്നതിൻ്റെ പോലും താല്പര്യങ്ങൾ മറ്റു പലതുമാണ്. ഇത് പിടികിട്ടിയിട്ടില്ല എങ്കിലും. അപ്പൊ ഞാൻ ഇല്ലാതെയാവില്ല, എന്നെ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. ഞാൻ എന്ന് പറയുന്നത് കേവലം ഈ ഒരു മാംസപിണ്ഡമല്ല, മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഗ്രാണ നേത്രേ നജ വ്യോമ ഭൂമിർന്ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇത് നല്ലോണം ബോധ്യം വന്നു ഒരാൾക്ക് എങ്കിൽ, ഇതാണ് ബോധ്യപ്പെടേണ്ടത്, ഞാൻ എന്താ, മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളൊന്നും ഞാനല്ല, അതൊക്കെ എൻ്റെതാണ്, എൻ്റേത് ഞാനല്ല. നജ ശ്രോത്ര ജിഹുവേ നജ ഗ്രാണ നേത്രേ നജ വ്യോമ ഭൂമി ന തേജോ ന വായു. പഞ്ചമഹാഭൂതങ്ങളും കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇത്യാദികളൊക്കെ എല്ലാം അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയ. ഇത് നല്ല ബോധ്യം വന്ന് നല്ല തെളിമയിൽ അനുഭവിക്കുന്ന ഒരാളെ ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ താൻ ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നതും താനിതാ ഇല്ലാതെയാകുന്നു എന്ന് കരുതുന്നതും രണ്ടും അജ്ഞാനത്തില. ഹന്താചേൻ മന്യതേ ഹന്തും ഹതശ്ചേൻ മന്യതേ ഹതം. അവരെന്താണ്, ന വിജാനീത, അവർ കാര്യം മനസ്സിലാക്കിയിട്ടുള്ളവരല്ല. ചിലതിനെയൊക്കെ നമ്മൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോൾ അത് വീണ്ടും വരുന്നുണ്ടല്ലോ. നമ്മൾ തന്നെ പറയില്ല, ഇതിനിങ്ങനെ ചെയ്യണം, എന്നാലേ ഇതിനി ഇനി ഇനി അത് വരരുത് എന്നുള്ള മട്ടില്. ഇതാണ് ഇതിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഇത് വെച്ചുകൊണ്ടാണ് ഇന്നലെ സൂചിപ്പിച്ചത് യുദ്ധഭൂമിയിൽ ഇതിനെ കൊണ്ട് നിർത്തിയത്. ഈ തത്വം നമ്മളോട് പറയുക, ഇത് മനസ്സിലാക്കിയാലോ, ഇത് മനസ്സിലാക്കിയാൽ ഇത് ഈ തിരിച്ചറിവിൽ നമ്മുടെ ജീവിതത്തിനൊരു ഒരു ഊഷ്മളതയുണ്ട്. കാരണം എന്താണ്, പിന്നെ നമുക്ക് ഈ ഹറിബറി തിരക്ക് തിക്ക് ഇതൊന്നും കൂട്ടേണ്ടതില്ല. കാരണം ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ എന്ന് പറയുന്നത് ഇനിയും ഇവിടെ വിസ്തരിക്കാൻ പോകുന്നുണ്ട്. കാരണം ഇതിന്റെ തുടക്കം ഇട്ടിട്ടേ ഉള്ളൂ, നമ്മൾ ഈ വഴിയിൽ തന്നെ മുന്നോട്ട് പോകണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇല്ലാതെയാകും. അതാണ് രമണ മഹർഷി പരീക്ഷിച്ചത് വളരെ ചെറുപ്പത്തിൽ. തൻ്റെ മരണം എന്ന് പറയുന്ന ഈ ശരീരത്തെ
ആളുകളെല്ലാം കൂടി താനിങ്ങനെ മരിച്ചു. നമുക്കും ഇത് ചിന്തിക്കാൻ, നമ്മളെയും കോവിഡ് വന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചുകൂടാ? നമുക്ക് ഏറ്റവും വലിയൊരു ഒരു ഒരു മണ്ടത്തരമുണ്ട്. എന്താണെന്നറിയ, അത് നമ്മൾ കുറെ തലമുറയായിട്ട് ചെയ്തു പോരുന്നതാ. മരണത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ അപശകുനമാണ്, അല്ലെങ്കിൽ അതൊരു മംഗളകാരിയായിട്ടുള്ളതല്ല. ഇപ്പൊ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടുകാരോട് പറയും, ആരോടെങ്കിലുമൊക്കെ, എന്താ അറിയില്ല, ഞാനിങ്ങനെ ആലോചിക്കുക, എനിക്ക് കോവിഡ് വന്നു, ആശുപത്രി കൊണ്ടുപോയി, ഓക്സിജൻ ലെവൽ കുറയുന്നു, അങ്ങനെ കൂടി കുറഞ്ഞു ഒക്കെ ഇരിക്കുന്നു, കൂട്ടത്തിൽ വേറെ എന്തൊക്കെയോ വന്നിട്ടുണ്ട്, എന്തൊക്കെയോ കുഴപ്പങ്ങളായി, അവസാനം ഞാൻ മരിക്കുന്നു. കോവിഡാണ് മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ അവസാനമായിട്ട് കാണാൻ അടുത്ത് വേണ്ടപ്പെട്ടവരെ ഒന്നും കാണാനും പറ്റാതെ നിസ്സഹായനായിട്ട് ഞാൻ അങ്ങനെ കടന്ന് ഞാൻ മരിച്ചു. എന്നിട്ടോ അവരെല്ലാം കൂടെ എന്നെ വലിയൊരു പ്ലാസ്റ്റിക്കിന്റെ കവറിലാക്കി. ഞാൻ ഈ മാർക്കറ്റിൽ പോയിട്ട് തക്കാളി ഉരുളക്കിഴങ്ങും അതും ഇതും ഒക്കെ മേടിച്ചിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഇങ്ങനെ ആ വെള്ള കവറിലാക്കി അതിൽ കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഇത് പൊട്ടിപ്പോവോ എന്ന് കടക്കാരനോട് സംശയം പറഞ്ഞ് ഒരു ഒന്ന് രണ്ടെണ്ണം കൂടെ കവർ മേടിച്ചിടാറുണ്ട്. അങ്ങനെ ഭദ്രമാക്കിയിട്ട് കൊണ്ടുവരും. അതേപോലെ ഇതാ ഇപ്പൊ എന്നെ ഇവർ വലിയൊരു കവറിലാക്കിയിട്ടുണ്ട്. 1 കിലോ സവാളയൊക്കെ മേടിച്ച് കവറിലാക്കിയതുപോലെ എന്നെ ഇപ്പൊ മൊത്തത്തിൽ കവറിലാക്കിയിട്ടുണ്ട്. എന്നെ എന്തിൻ്റെയോ ഉള്ളിൽ തള്ളി വെച്ചിട്ടുണ്ട്. അവിടെ നോക്കുമ്പോഴോ എന്നെ പോലെ കവറിലാക്കിയ കുറേ ആളുകളുണ്ട്. അവൻ്റെ ജാതി ഏതാണ്, മതം ഏതാണ്, ലിംഗം ഏതാണെന്ന് ഒന്നും അറിയില്ല. കുറെ കഴിഞ്ഞപ്പോ ഇതേപോലെ കവറിട്ട് നടക്കുന്ന ആൾക്കാർ എന്നെ എടുത്തു കൊണ്ടുപോകും, കൊണ്ടുപോയിട്ട് ഒരു വണ്ടി കയറ്റി. വണ്ടി എന്നെയായിട്ട് നേരെ പോയത് എൻ്റെ വീട്ടിൽ പൊതുദർശനത്തിനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് എനിക്ക് റീത്ത് സമർപ്പിക്കണം. കവർ തുറന്ന് എന്നെ ആരും നോക്കുന്നു പോലുമില്ല. അതുകൊണ്ട് കവറിൽ മൊത്തം പൊതിഞ്ഞുകൊണ്ട് എനിക്ക് എന്താ പുറത്ത് നടക്കണമെന്നും അറിയില്ല. ഇങ്ങനെ കണ്ണു ജീവൻ ഉള്ള സമയത്ത് മൊത്തം കവറിട്ടവരാണ് എന്നെ പരിചരിച്ചിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴും അവര് തന്നെയാണ് ഈ എടുത്തു കൊണ്ടുപോണതൊക്കെ. എന്നിട്ടോ എന്നെ എന്റെ അവസാന ആഗ്രഹം പോലെ ഒന്നും നടന്നിട്ടില്ല. പക്ഷെ എന്താ ചെയ്തത്? കത്തിച്ചു, അല്ലെങ്കിൽ മണ്ണിന്റെ അടിയിലിട്ടു, അല്ലെങ്കിൽ പെട്ടിയിലാക്കി താഴ്ത്തി. എന്നിട്ട് പെട്ടിയിലാക്കി താഴ്ത്തിയ കേസൊക്കെ ആണെങ്കിൽ എന്താണ്, വൃക്ഷങ്ങളുടെ വേരുകൾ കാത്തിരിക്കുന്നുണ്ട്. അവർ പതുക്കെ പതുക്കെ ഭൂമിയിലെ ഈർപ്പം ഒക്കെ ആയിട്ട് അതങ്ങോട്ട് അളിയാൻ തുടങ്ങും. ശരീരത്തിലുള്ള ഈർപ്പമുണ്ട്, അത് അളിഞ്ഞ് വേരുകൾ അങ്ങനെ അതിനെ വലിച്ചെടുക്കും. നല്ല പോഷകമാണ്. ശേഷിക്കുന്ന അസ്ഥി അഗ്നിയിലാണെങ്കിലോ കരിഞ്ഞെരിഞ്ഞ് ചാമ്പലായി. വീണ്ടും ശേഷിക്കുന്നത് ചെറിയ എല്ല് കഷ്ണങ്ങളൊക്കെ. അത് ആരൊക്കെയോ എടുത്തുകൊണ്ടുപോയി കടലിലിട്ടു. ഇതെല്ലാം കഴിഞ്ഞാൽ ഇത് കടലിലിട്ട് ഈ ചെറിയൊരു എല്ല് കഷ്ണം മാത്രമാണ് ശേഷിക്കുന്നത്. അതൊരു കുടത്തിനകത്തായിട്ടാണെങ്കിൽ ഈ കടലിൽ ഈ കുടം ഇങ്ങനെ കളിക്കുന്നത് കാണാം. അവസാനം അത് താഴെ എവിടെയോ പോണത് കാണാം. അലിഞ്ഞ് അലിഞ്ഞ് ഇല്ലാതെയാവും. എന്നാലും ഞാനുണ്ടല്ലോ. ഈ ഞാനിനെ ആർക്കും പെട്ടിയിലാക്കാൻ പറ്റില്ല. രമണ മഹർഷി ചിന്തിച്ചത് ഇതാണ്. തൻ്റെ മരണം വന്ന ആളുകൾ കാണുന്നതും നിലവിളിക്കുന്നതും
അവസാനം ചിതയിൽ കൊണ്ടുപോയി തീ വെക്കുന്നു. എന്നിട്ടും ഞാനുണ്ട്, അപ്പൊ ഞാൻ ആരാണ്? അപ്പൊ ഞാൻ എന്നതിന് ഒരു തരത്തിലുള്ള, അപ്പൊ ഇവിടെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, എന്നെ ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയെന്നുള്ളതാണ്. ഇതാണ്, ഇത് മാത്രമേ ഉള്ളൂ പ്രശ്നം. എൻ്റെ ഐഡന്റിറ്റി, ഞാൻ ഇതുവരെ എന്നെ വ്യവഹരിച്ചത്, മറ്റുള്ളവർക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്, ഞാൻ ആത്മാവാണെന്ന് പറഞ്ഞിട്ടല്ല, അതിൻ്റെ ആവശ്യമില്ല.